സാമ്പത്തിക മേഖലയിൽ സമൃദ്ധി പ്രാപിക്കുക. ഒത്തിരിയേറെ വ്യക്തികൾ ഇന്ന് ജീവിതത്തിൽ പരാതി പറയുന്ന ഒരു മേഖലയാണ് സാമ്പത്തിക മേഖല. ആരാണ് സമ്പത്ത് തരുന്നത്? എവിടെ നിന്നാണ് നമുക്ക് സമ്പത്ത് ലഭിക്കുക? എങ്ങനെയാണ് ഒരു വ്യക്തി സാമ്പത്തിക മേഖലയിൽ പുരോഗതി പ്രാപിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം അതിന്റെ 1 തിരുവചനത്തിൽ വചന ഇപ്രകാരം പറയുന്നു, അബ്രാഹാമിനെ എല്ലാ കാര്യങ്ങളിലും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ചതുപോലെ എന്റെ ദൈവം എന്റെ സാമ്പത്തിക മേഖലകളെ അനുഗ്രഹിക്കുന്നവനാവും. ഹല്ലേലൂയാ. അബ്രാഹാമിനെ എല്ലാ കാര്യങ്ങളിലും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ചതുപോലെ എന്റെ ദൈവം എന്റെ സാമ്പത്തിക മേഖലയെ അനുഗ്രഹിക്കുന്നവനാവും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി കുരിശിലെ ബലി വഴിയായി മനുഷ്യവർഗത്തിലെ എല്ലാ തലങ്ങളിലും ക്രിസ്തു അവന്റെ സമ്പന്നത നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയാ. മനുഷ്യവർഗത്തിന് ഈശോ കൊടുത്തിരിക്കുന്ന സമ്പന്നത കാൽവരി കുരിശിൽ ഈശോ മരിച്ചപ്പോൾ, ബലിയായി മരിച്ചപ്പോൾ മനുഷ്യവർഗത്തിന് കൊടുത്ത കൃപയാണ്. അത് വലിയ സമ്പത്താണ്. ഈ സമ്പന്നത നമ്മുടെ ആത്മീയ മേഖലകളിലും ഭൗതിക തലങ്ങളിലും അതുപോലെ തന്നെ ഏറ്റുവാങ്ങുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സാമ്പത്തിക മേഖല, ആത്മീയ മേഖല, ഭൗതിക മേഖല, ഈശ്വര കാൽവരി കുരിശിലെ യോഗ്യതയെ എല്ലാ മേഖലകളിലും സമ്പത്ത് തരാൻ ഈശോ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മനുഷ്യന്റെ സാമ്പത്തിക പ്രതിസന്ധിക്കും കർത്താവിന്റെ കുരിശിൽ പരിഹാരമുണ്ട്. മനുഷ്യവർഗത്തിന്റെ മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിക്കും പരിഹാരം ഈശോയുടെ കുരിശിലാണ്. നമ്മുടെ കർത്താവായ യേശുവിന്റെ കൃപ നിങ്ങൾക്ക് അറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായിത്തീർന്നു. തന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകാൻ വേണ്ടി തന്നെ. 2 കൊരിന്ത്യർ 8 അതിന്റെ 9 തിരുവചനമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായിരുന്നു. തന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനായി തീരാൻ വേണ്ടി. എന്റെ ദൈവത്താൽ ഞാനും എന്റെ കുടുംബവും ഞങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കും. ഇതാണ് സങ്കീർത്തനം 128 അധ്യായം അതിന്റെ 2 തിരുവചനത്തിൽ പറയുന്നത്. എന്റെ ദൈവത്താൽ ഞാനും എന്റെ കുടുംബവും ഞങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവ് എന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. സങ്കീർത്തനം 121 അധ്യായം അതിന്റെ 8 തിരുവചനത്തിലും വചനം പറയുന്നുണ്ട്, കർത്താവ് എന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. എന്റെ ദൈവത്താൽ സകല പ്രവൃത്തികളിലും ഞാൻ അനുഗ്രഹീതനായിരിക്കും. ദൈവത്താൽ എല്ലാ പ്രവൃത്തികളിലും അനുഗ്രഹീതനായിരിക്കും. നിയമാവർത്തന പുസ്തകം 28 അധ്യായം അതിന്റെ 6 തിരുവചനത്തിലും വചന ഇപ്രകാരം പറയുന്നത്, കർത്താവ് ജോസഫിന്റെ കൂടെ നടന്ന് എല്ലാ കാര്യങ്ങളിലും ശ്രേയസ് നൽകിയതുപോലെ എന്റെ ദൈവത്താൽ ഞാനും ശ്രേയസ്സുള്ളവനാകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം അതിന്റെ 2 തിരുവചനം. ഇപ്പൊ നമ്മൾ ഈ കണ്ട തിരുവചനങ്ങളുടെ എല്ലാം നോക്കുമ്പോൾ വചനത്താൽ ദൈവം കുടുംബത്തെ അനുഗ്രഹിക്കുകയാണ്. ഈശോയുടെ കാൽവരി കുരിശിനാൽ മരണത്താൽ ഈശോ നമ്മളെ അനുഗ്രഹിക്കുകയാണ്. ഭൗതിക മേഖല, സാമ്പത്തിക മേഖല, ആത്മീയ മേഖല, എല്ലാ തലങ്ങളും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേൾക്കുമ്പോൾ ദൈവം നമ്മള് ഏത് മേഖലയിലാണ് എനിക്ക് സമ്പന്നത വേണ്ടത്, എനിക്ക് കൃപ വേണ്ടത്, ഇതിന്റെ ഒരു വലിയ അനുഗ്രഹ കൃപ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശ്രസിക്കുന്നു. ഒരു ജീവിത അനുഭവം ഇപ്പോൾ പറയാൻ ഓർക്കുകയാണ്. അതായത്, ഒരു കുടുംബം വന്ന് പറഞ്ഞു, ഞങ്ങൾ 50 വർഷങ്ങൾക്ക് മുൻപ് മലബാർ സൈഡിലേക്ക് കുടിയേറി പാർത്തവരാണ്.
ആ ചെന്ന കാലഘട്ടങ്ങളിൽ മണ്ണിനോട് മല്ലടിച്ചു, കഷ്ടപ്പെട്ടു. മാതാപിതാക്കളും സഹോദരങ്ങളും മക്കളും എല്ലാവരും ഒറ്റ ഐക്യത്തിൽ ഞങ്ങൾ അധ്വാനിച്ചു. ഞങ്ങൾക്ക് ഇഷ്ടംപോലെ കൃഷിയിടങ്ങൾ ലഭിച്ചു. സാമ്പത്തിക മേഖലയിൽ ഞങ്ങൾ ഉയർന്നു. ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ കുടുംബത്തിൽ പലതരത്തിലുള്ള കലഹ സ്വഭാവങ്ങൾ, അസ്വസ്ഥതകൾ വന്നു. അപ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വന്നു. ആ മേഖലയിൽ അവർ പരസ്പരം കലഹിച്ചു, വഴക്കടിച്ചത്. അങ്ങനെ സ്നേഹമില്ലാതെ, ഐക്യമില്ലാതെ കൃഷിയിടങ്ങൾ വെറുതെ 25 വർഷം വെറുതെ ഇട്ടു. അതിനുശേഷം ഈ മക്കൾ അന്വേഷിക്കാൻ തുടങ്ങി, ഞങ്ങൾ ഇനി എന്തു ചെയ്യും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയാണ് അവരുടെ പ്രാർത്ഥിക്കാനായി കടന്നു വന്നത്. പ്രാർത്ഥിക്കാൻ കടന്നു വന്നപ്പോൾ ഈ കൃഷിയിടങ്ങളാണ് ഈശോ കാണിച്ചു തന്നത്. ഇവരോട് ഞാൻ പറഞ്ഞു, ദൈവം ഉൽപ്പത്തി പുസ്തകം 24:1 പറയുന്നുണ്ട്, അബ്രാഹാമിന് എല്ലാ കാര്യങ്ങളും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ചതുപോലെ നിന്റെ സാമ്പത്തിക മേഖലയിലെ ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ്. എൻ്റെ ദൈവത്താൽ ഞാനും എൻ്റെ കുടുംബവും അധ്വാന ഫലം അനുഭവിക്കും. സങ്കീർത്തനം 128:2 ഈ വചനപ്രകാരം നിങ്ങൾ പരസ്പരം ക്ഷമിച്ചും പരസ്പരം കൈകോർത്ത് പിടിച്ചും കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി പ്രാർത്ഥിച്ച് നിങ്ങളുടെ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ പറഞ്ഞു. സഹോദരങ്ങളെ, അത്ഭുതം എന്ന് പറയട്ടെ, ആ കൃഷിയിടങ്ങൾ അവർ കൃഷി ഇറക്കാൻ വേണ്ടി പരിശ്രമിച്ചു. ഏറെ കൃഷിയിടങ്ങൾ ഫലം നൽകി. അവരെല്ലാവരും പരസ്പര സ്നേഹത്തിലായി, ഐക്യത്തിലായി. അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ആ സ്ഥലത്തേക്ക് ഇറങ്ങാൻ പോലും തോന്നുകയില്ല, അത്രമാത്രം കേസും കാര്യവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ കർത്താവിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. സങ്കീർത്തനം 121:8 എന്റെ ദൈവത്താൽ സകല പ്രവൃത്തികളിലും ഞാൻ അനുഗ്രഹീതനായിരിക്കും. നിയമാവർത്തനം 28:6 ഈ വചനങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുത്തു. ഈ വചനത്തിന്റെ ശക്തിയാൽ അവൾ ഒരുമിച്ച് അവരെല്ലാവരും സഹോദരങ്ങൾ, കുറെ മാതാപിതാക്കൾ, കുറെ പേര് മരിച്ചുപോയി. ആദ്യത്തെ തലമുറയൊന്നുമില്ല. കൊച്ചുമക്കളെല്ലാം ഒരുമിച്ച് കൂട്ടായ്മയിൽ ഈ വചനം ആവർത്തിച്ച് ആവർത്തിച്ച് അവർ പരസ്പര സ്നേഹത്തിൽ കൃഷി ഇറക്കി സ്ഥലങ്ങൾ വലിയ അനുഗ്രഹപൂർണമാക്കി. അവർക്ക് ദൈവം ഒത്തിരി സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ചു. ആ കൂട്ടായ്മ ജീവിക്കാനുള്ള കൃപയും കൊടുത്തു. ഈ വചനം കേൾക്കുന്ന എല്ലാവരിലേക്കും ദൈവത്തിന്റെ അത്യുന്നത ശക്തി വ്യാപരിക്കട്ടെ. ദൈവം സാമ്പത്തിക മേഖലയിൽ മാത്രമല്ല അനുഗ്രഹം എല്ലാ മേഖലകളിലും അനുഗ്രഹം നൽകാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും ദൈവം ഈ വചനത്താൽ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.